കേരളത്തിൻ്റെ പാരമ്പര്യ ചിത്രകലാരംഗത്തെ ചുമർ ചിത്രങ്ങൾ, ഫലക ചിത്രങ്ങൾ, അതുപോലെ ക്യാൻവാസുകളിലും തുണിയിലും കടലാസിലുമൊക്കെ ചെയ്യുന്ന പടച്ചിത്രങ്ങൾ എന്നിവയൊക്കെ നമ്മുടെ പുതിയ ചിത്രകാരന്മാർ അവരുടെ കലാസൃഷ്ടികൾക്ക് മാധ്യമമായി ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ അനുഷ്ഠാന കലാരൂപമായ കളമെഴുത്ത് അല്ലെങ്കിൽ ഭൂമി ചിത്രത്തെ നമ്മുടെ സമകാല ചിത്രകാരന്മാർ ഒഴിച്ചു നിർത്തിയതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ ധൂളി ചിത്രങ്ങളുടെ ആയുസ് കുറവായതുകൊണ്ടായിരിക്കാം ഈ തരത്തിൽ സംഭവിച്ചത് എന്ന് വിചാരിക്കാനാണ് ന്യായം. എന്നാൽ ഇതിനൊരപവാദമാണ് ശ്രീ കെ എം ശിവകൃഷ്ണൻ 2005 സുനാമി എന്നുള്ള പേരിൽ കതിരൂരിൽ രചിച്ച കൂറ്റൻ കളം ചിത്രം. സുനാമിയുടെ ദുരന്തം കേരളം ഏറ്റുവാങ്ങിയതിന് ശേഷം അത് മനസ്സിലുണ്ടാക്കിയ കോളിളക്കങ്ങളായിരുന്നു ചിത്രകാരൻ എന്ന തരത്തിൽ ശ്രീ ശിവകൃഷ്ണൻ തൻ്റെ സൃഷ്ടിക്ക് അവലംബമാക്കിയത്. ഒരു പഞ്ചവർണ്ണപ്പൊടികൾ കൊണ്ട് കൂറ്റൻ ഒരു കലാസൃഷ്ടിയാണ് ശ്രീ ശിവകൃഷ്ണൻ അന്ന് നടത്തിയത്. ഈ ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേകത, സാധാരണ പ്രാക്തനമായ അനുഷ്ഠാന കലാരൂപം എന്നുള്ള തരത്തിൽ കളം ചിത്രങ്ങൾ രചിച്ചാൽ അവ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മായ്ക്കപ്പെടും എന്നുള്ളതാണ് നേര്. അത് അനുഷ്ഠാനത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് സാധാരണ കളഞ്ചിത്രകാരന്മാർ മായ്ക്കപ്പെടുന്ന ചിത്രങ്ങളാണ് എന്നുള്ള തരത്തിൽ ഇതിനെ നിസ്സാരമായി ഒരിക്കലും കാണാറില്ല. പകരം തങ്ങളുടെ സമർപ്പണം മുഴുവൻ ആ സൃഷ്ടിയിൽ അവർ നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിക്കാറുണ്ട്. കാരണം സൃഷ്ടി തീർച്ചയായിട്ടും ഒരു പുണ്യകർമ്മമായിട്ടാണ് അവർ കാണുന്നത്. അതുപോലെ തന്നെ ശ്രീ ശിവകൃഷ്ണൻ മായ്ക്കപ്പെടുന്ന ഈ മാധ്യമത്തെ എടുത്തുകൊണ്ട്, ധൂളിയെ എടുത്തുകൊണ്ട് തൻ്റെ വലിയ കളങ്ങളിലേക്ക് ഈ വർണ്ണങ്ങളാക്കി മാറ്റിയപ്പോൾ അദ്ദേഹം മായ്ക്കപ്പെടുന്ന ചിത്രമാണ് എന്നുള്ള തരത്തിലല്ല, പകരം ഒരു സ്ഥായിയായ ചിത്രത്തിന് വേണ്ടുന്നത്ര സൂക്ഷ്മതയോടുകൂടി ആണ്, ശ്രദ്ധയോടുകൂടിയാണ് അദ്ദേഹം ഈ ചിത്രങ്ങളെ സമീപിച്ചത്. തീർച്ചയായിട്ടും രചനാപരമായ പ്രത്യേകതകൾ, ഈ സുനാമിയുടെ ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളായിട്ട് കാലത്തിന് സമർപ്പിച്ച ഒരു ചിത്രമായിരുന്നു സുനാമി എന്നുള്ളത്. ശ്രീ ശിവകൃഷ്ണൻ്റെ ചിത്രത്തിൻ്റെ പ്രത്യേകത, അതൊരു ഇൻസ്റ്റലേഷൻ പോലെ അദ്ദേഹം സുനാമി എന്ന ദുരന്തത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളെ ഈ ചിത്രങ്ങളിലാകെ സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. ധൂളിയാണ് മാധ്യമം, അതുകൊണ്ട് വേഗത്തിൽ തന്നെ അത് മായ്ക്കപ്പെട്ടേക്കാം. പക്ഷേ മായ്ക്കപ്പെടുന്ന ചിത്രം എന്നുള്ള തരത്തിൽ അത് സുനാമി മറ്റൊരു തരത്തിൽ നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്. ഈ സമകാല ചിത്രകലയിൽ ധൂളി ചിത്രങ്ങൾ ഒരു മാധ്യമമാക്കിക്കൊണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ആദ്യത്തെ ചിത്രരചനയായിരിക്കാം ശ്രീ ശിവകൃഷ്ണൻ്റേത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.